നമസ്കാരം, 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 21 വെള്ളിയാഴ്ചയാണ്, മിഥുനം 7. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തം, അതിന്റെ നടുക്കം, അതിൽ മരണം 42 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. 100-ലധികം പേർ ചികിത്സയിലുണ്ട്, അതിൽ തന്നെ പലരുടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകാൻ പോകുന്നു. ഏതാണ്ട് 3 മാസക്കാലം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തേക്ക് എത്താൻ പോകുന്നത്. നീറ്റ് പരീക്ഷാ വിവാദം, അതിൻ്റെ ഭാഗമായുള്ള നടപടി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് അഴിച്ചുപണിക്കുള്ള സാധ്യത, അങ്ങനെ വാർത്തകളേറെയുണ്ട്. ഇതൊക്കെ പരിശോധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തയ്യാറാക്കിയുള്ള 100 ന്യൂസ് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 42, 101 പേർ ചികിത്സയിൽ. വ്യാജചാരായം വിൽപ്പന നടത്തിയ 3 പേർ അറസ്റ്റിൽ. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത്. നിയമസഭയിൽ വ്യാജമദ്യ ദുരന്തം ഇന്ന് ചർച്ചയായേക്കും. മദ്യനയ അഴിമതിക്കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതരാകും. അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. വിചാരണ കോടതി ഉത്തരവിനെതിരെ ED ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. നീറ്റ് വിവാദത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് അഴിച്ചുപണിക്ക് സാധ്യത. NTA പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉന്നതതല സമിതിയെ ഇന്ന് രൂപീകരിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ബീഹാർ പോലീസ് ഉടൻ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറും. പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേടുണ്ട് എന്നാണ് പോലീസിന്റെ വിശദീകരണം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിന്ന് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ NSUIM ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. 10th അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. രാവിലെ ഷേറി കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് യോഗാ ദിനാചരണം നടക്കുക. 3rd പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ കശ്മീർ സന്ദർശനമാണിത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഹരിദ്വാറിൽ യോഗ അഭ്യസിച്ച് ബാബ രാംദേവ്. കാക്കനാട് DLF ഫ്ളാറ്റിലെ കൂട്ടരോഗബാധയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകൾ ഇന്ന്. ഫ്ളാറ്റിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് ഈക്കോളൈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കൂടുതൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. ഇന്നലെ 16 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തിയിരുന്നു. മാസപ്പടിക്കേസിലെ ED നടപടി ചോദ്യം ചെയ്ത് CMRL ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ. ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തി ED ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ജീവനക്കാരുടെ വാദം. ജീവനക്കാരെ ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. സംസ്ഥാനത്ത് +1 ഏകജാലക പ്രവേശന നടപടികൾ ഇന്ന് പൂർത്തിയാകും. ഈ മാസം 24 ക്ലാസുകൾ ആരംഭിക്കും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തം. 3rd അലോട്ട്മെന്റിന് ശേഷമുള്ള കണക്ക് പ്രകാരം 32,410 വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പെരുവഴിയിലായത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് KSU വിദ്യാഭ്യാസ ബന്ദ്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം കാട്ടി എന്നാരോപിച്ചുകൊണ്ടാണ് ബന്ദ്. മാർച്ചിൽ പങ്കെടുത്ത 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 21 പ്രവർത്തകർ റിമാൻഡിൽ. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം മഴ കനത്തേക്കും. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുറമുഖ അധികൃതരുമായി ചർച്ച നടത്തി. തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കാനിരിക്കുകയാണ് സന്ദർശനം. കൂടുതൽ കേന്ദ്ര നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് സുരേഷ് ഗോപി. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. വിശ്രമമില്ലാത്ത ജോലിയും മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും കാരണം പോലീസിൽ ആത്മഹത്യകൾ പെരുകുകയാണെന്ന പരാതി പരിശോധിച്ച് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി. കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥാണ് നിർദ്ദേശം നൽകിയത്. ലഹരിക്കെതിരെ ക്രിക്കറ്റ് കാർണിവലുമായി എറണാകുളം റൂറൽ ജില്ലാ പോലീസ്. July 26 ആലുവയിൽ നടക്കുന്ന മത്സരത്തിൽ 40 ടീമുകൾ പങ്കെടുക്കും. 5 സബ് ഡിവിഷനുകളിലായിട്ടാണ് മത്സരം.
കേരളത്തിനായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന എയിംസ് കോട്ടയം വെള്ളൂരിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിക്കലും മൗന പ്രാർത്ഥനയും നടത്തി. പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിലായിരുന്നു ദീപം തെളിയിക്കലും മൗന പ്രാർത്ഥനയും. എറണാകുളത്ത് വീട്ടിൽ കയറി കവർച്ച നടത്തിയാൽ പിടിയിൽ. പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നെല്ലിക്കുഴി സ്വദേശി അബിൻ ടോമിയെ. 3-ാം മൈലിലെ വീട്ടിൽ കവർച്ച നടന്നത് ഈ മാസം 18-ന്. പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ CRC കോഴിക്കോട് ഇന്ന് യോഗാ ദിനാചരണം നടത്തും. രാവിലെ 10:30 സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാതല സെമിനാർ നാളെ രാവിലെ 9:00 കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് അധ്യക്ഷനാകും. ഹരിത കേരളവും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് 2024 തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം ഇന്ന്. വൈകിട്ട് 3-ന് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ മന്ത്രി ജയ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. GS ജയലാൽ MLA അധ്യക്ഷനാകും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വിളംബര ജാഥ സംഘടിപ്പിച്ചു. നാഷണൽ ആയുഷ് മിഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി, ആയുഷ്മാൻ ഭവൻ യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് ജാഥ സംഘടിപ്പിച്ചത്. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ മുതൽ സരോവരം വരെ നടന്ന വിളംബര ജാഥയ്ക്ക് DMO ഡോക്ടർ കവിതാ പുരുഷോത്തമൻ, ഡോക്ടർ അനീന പി ത്യാഗരാജ്, ഡോക്ടർ സഫല എന്നിവർ നേതൃത്വം നൽകി. പത്തനംതിട്ട പന്തളം KSRTC റോഡിൽ ചുവട് ദ്രവിച്ച അപകടാവസ്ഥയിലുള്ള കൂറ്റൻ മരം മുറിച്ചു മാറ്റി. അപകട ഭീഷണി കണക്കിലെടുത്താണ് നടപടി. മുറിച്ചു മാറ്റിയത് 100 വർഷത്തിലേറെ പഴക്കമുള്ള മരം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. പായിപ്ര, മഞ്ഞള്ളൂർ പഞ്ചായത്തുകളിലായി 25 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ക്ലാസിക് ഡെങ്കിപ്പനിയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ആരോഗ്യ വിഭാഗം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗ് ഇന്ന് രാവിലെ 10:00 കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ. കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് സിറ്റിംഗ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിന്റെയും നടപ്പുരയുടെയും നിർമ്മാണം പൂർത്തിയായി. July 7 പുതിയ പ്രവേശന ഗോപുരത്തിന്റെ സമർപ്പണം. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ ശില്പിയായ ഇളവള്ളി നാരായണൻ ആചാര്യയുടെ മകൻ ഇളവള്ളി നന്ദനും സംഘവുമാണ് പ്രവേശന കവാടം ഒരുക്കിയത്. 4-വർഷ ബിരുദ പരിപാടിയുടെ ലോഞ്ചിംഗ് വിജയകരമാക്കാൻ സംസ്ഥാനതല സംഘാടക സമിതി ഇന്ന് രൂപീകരിക്കും. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് 2:30 യോഗം ചേരും. അധ്യാപക സംഘടനാ നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഹജ്ജ് തീർത്ഥാടനത്തിന് പോയയാൾ മരിച്ചു. കടലായി കാര്യമാത്ര അലങ്കാരപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൽ ഖാദറാണ് മരിച്ചത്. സംസ്കാരം പിന്നീട്. റേഷൻ വ്യാപാരികളുടെ 1 മാസത്തെ വേതനം 50,000 രൂപ ഉയർത്തണമെന്നാവശ്യം പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കേരള സർക്കാർ പ്രതിനിധി പ്രൊഫസർ KV തോമസിലൂടെ കേന്ദ്ര ഭക്ഷ്യവിതരണ കാര്യാലയം ദേശീയ ഭക്ഷ്യസുരക്ഷാ ഡയറക്ടർ സുനിൽ സച്ദേവിന് സമർപ്പിച്ച നിവേദനത്തിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് മ്യൂസിയത്തിന് സമീപം മയിലിനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. ജന്തുശാസ്ത്ര പഠന വിഭാഗം അധ്യാപകനും പക്ഷിശാസ്ത്ര ഗവേഷകനുമായ ഡോക്ടർ സുബൈർ മയിലിനുള്ള പരിചരണം നൽകി. 3 വയസ്സ് പ്രായമുള്ള പെൺമയിലിനാണ് പരിക്കേറ്റത്. പ്രശസ്ത കലാസംവിധായകനും ചലച്ചിത്ര സംവിധായകനുമായ റാസി മുഹമ്മദിന്റെ കലാസൃഷ്ടികളുടെ പ്രദർശനം കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ 4 മുതൽ ഈ മാസം 25 വരെ നടക്കും. അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസം നീളുന്ന ഐ തിങ്ക് ദേർ ഫോർ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ കവിയും കലാസ്വാദകനുമായ ഷിഹാബാണ്. +1 പ്രവേശനത്തിനുള്ള 3-ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടത്തും. ചൊവ്വാഴ്ച രാവിലെ 11:00 നിയമസഭയിലേക്ക് മാർച്ച് നടത്തുക. കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ 39-ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ക്രിക്സോൺ ടേഫിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൊല്ലം സിറ്റി ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ IPS ഉദ്ഘാടനം ചെയ്തു. DHQ ടീം വിജയികളായി. കോഴിക്കോട് വാണിമേലിൽ ഡെങ്കി പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. 3 വാർഡുകളിലായി രോഗം സ്ഥിരീകരിച്ചത് 19 പേർക്ക്. ഹെൽത്ത് ഇൻസ്പെക്ടർ KJ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അപകട സാധ്യത ഒഴിവാക്കാൻ കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ കമ്പിവേലിയും വിളക്കുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു.
പാലത്തിന്റെ കൈവരിക്ക് ഉയരം കുറവായതിനാൽ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നതായി പരാതി. പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ല എന്ന് യാത്രക്കാരുടെ ആക്ഷേപം. കണ്ണൂർ കരിവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രതിസന്ധിയാകുന്നു. ദിവസവും 200 പേർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ നിലവിലുള്ളത് 2 സ്ഥിര ഡോക്ടേഴ്സും 2 താൽക്കാലിക ഡോക്ടേഴ്സും മാത്രം. വയനാട് ജില്ലയുടെ മലയോര മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷം. വേലിയമ്പത്ത് കാട്ടാനിറങ്ങി വീടിന്റെ മതിലും കൃഷിയും നശിപ്പിച്ചു. ലക്ഷ്മി നിലയം ബാലാമണിയുടെ വീടിന്റെ മതിലാണ് തകർത്തത്. വയനാട് പനമ്പരം വലിയ പാലത്തിന് സമീപം വിനോദസഞ്ചാര വകുപ്പ് സ്ഥാപിച്ച ദിശാസൂചക ബോർഡിലെ എഴുത്ത് മാഞ്ഞ നിലയിൽ. പഴയ ബോർഡ് മാറ്റി പുതിയവ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. കണ്ണൂർ എട്ടികുളം ബീച്ചിൽ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡിനെ നിയമിക്കാൻ നടപടിയായില്ല. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ബീച്ചാണിത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതും പ്രതിസന്ധി. പ്രധാന അറിയിപ്പുകൾ. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ ക്ലർക്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 മാസം. കാലടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക ഡ്രൈവറെ നിയമിക്കുന്നു. അഭിമുഖം 26 രാവിലെ 11:00. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് കോളേജ് ഓഫീസിൽ നടക്കും. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ സ്കൂളിൽ ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സംഗീതം എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം 26 ഉച്ചയ്ക്ക് 2:00 സ്കൂൾ ഓഫീസിൽ. കോഴിക്കോട് പേരാമ്പ്ര പൈതോത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ പാർട്ട് ടൈമായി അറബിക് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11:00 സ്കൂൾ ഓഫീസിൽ. എറണാകുളം മട്ടാഞ്ചേരി പനയപ്പിള്ളി MMO VHS സ്കൂളിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ സ്കൂൾ ഓഫീസിൽ നടക്കും. എറണാകുളം SRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ MSc ബയോടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 വരെ അപേക്ഷ നൽകാം. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ ദേശീയ തൊഴിലുറപ്പ് വിഭാഗത്തിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ. കൊച്ചി സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 29. നോക്കാമിന് ദേശീയ വാർത്തകൾ. ജമ്മുകശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശത്രുക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ മടിക്കില്ല. കശ്മീരിലെ പുതിയ തലമുറ സമാധാനത്തോടെ ജീവിക്കുമെന്നും നരേന്ദ്രമോദി. കശ്മീരിലെ ജനങ്ങൾ വോട്ടവകാശത്തിലൂടെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന കാലം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ലഭിക്കുമെന്നും പ്രധാനമന്ത്രി. ബീഹാറിലെ പിന്നാക്ക വിഭാഗത്തിന്റെ സംവരണം 50% നിന്ന് 65% ഉയർത്തിയ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ നടപടി 1992 നിയമത്തിന്റെ ലംഘനമെന്ന് കോടതിയുടെ നിരീക്ഷണം. പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണം 65% ഉയർത്തിയത് 2023 നവംബറിൽ. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഗവർണർ അനുസൂയ UK. DGP രാജീവ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ജിരിബാം ജില്ലയിൽ സമീപകാലങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ സ്വീകരിച്ച നടപടികൾ DGP ഗവർണറോട് വിശദീകരിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് ഇന്ത്യയിലെത്തും. 2 സന്ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും കരസേനാ മേധാവിയും മധുരയിൽ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. സൈനികർക്കൊപ്പം അത്താഴ വിരുന്നിലും പങ്കെടുത്തു. വാങ്കട ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. യോഗത്തിൽ സർക്കാർ പദ്ധതികൾ ചർച്ച ചെയ്തു. യോഗത്തിൽ ഗ്രാമവാസികൾ നേരിട്ട് പങ്കെടുത്തു. ഹിസാറിലെ അഗ്രേസൻ വിമാനത്താവളത്തിന്റെ വിപുലീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി. ആരോഗ്യമന്ത്രി ഡോക്ടർ കമൽ ഗുപ്ത, ഡെപ്യൂട്ടി സ്പീക്കർ രൺബി ഗാംഗ്വ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. പദ്ധതി ഉടൻ പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി.
ശ്രീലങ്കൻ പ്രസിഡന്റ് വിക്രമസിംഗയുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. സിക്കിമിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലകളിൽ കുടുങ്ങിയ മുഴുവൻ വിനോദസഞ്ചാരികളെയും സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചു. 3 ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടുത്തിയത് 1447 വിനോദസഞ്ചാരികളെ. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിലും നീറ്റ് എക്സാം ക്രമക്കേടിലും കോൺഗ്രസ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി BJP. രാജസ്ഥാനിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാൻ രാഹുൽ തയ്യാറായില്ല എന്ന് വിമർശനം. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് കോൺഗ്രസ് എന്നും BJP ദേശീയ വക്താവ് സുധാൻഷു ത്രിവേദി. നോക്കാമിന് രാജ്യാന്തര വാർത്തകൾ. യുക്രൈന്റെ വിവിധയിടങ്ങളിൽ റഷ്യൻ മിസൈൽ ആക്രമണം. 4 സ്ഥലങ്ങളിലെ താപനിലയങ്ങൾക്ക് കേടുപാട്. 7 പേർക്ക് പരിക്കേറ്റതായും യുക്രൈൻ ഭരണകൂടം. യുക്രൈന് ആയുധം നൽകിയാൽ ദക്ഷിണ കൊറിയ ചെയ്യുന്നത് വലിയ തെറ്റായിരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ഉത്തരകൊറിയയുമായി പുതിയ തന്ത്രപരമായ കരാറിൽ ഒപ്പുവെച്ചതിന് തൊട്ടുപിന്നാലെയാണ് പുടിന്റെ പരാമർശം. ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള. തെക്കൻ ലെബനനിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിന് മറുപടിയായാണ് പ്രത്യാക്രമണം. തെക്കൻ ലെബനനിൽ ഒരു ഹിസ്ബുള്ള അംഗത്തെ ഇസ്രയേൽ വധിച്ചിരുന്നു. ചൈനയിൽ കനത്ത മഴ. അൻഹുയയിൽ 2 മരണം, 5 പേരെ കാണാതായി. മഴക്കെടുതി 70,000 പേരെ സാരമായി ബാധിച്ചുവെന്ന് ചൈനീസ് വാർത്താ ഏജൻസി. കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 1960 മുതൽ 2020 വരെ സിനിമകളിൽ സജീവമായിരുന്നു. മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവിനെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. ലാഹോറിലെ വസതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ഗുലാം ഷബീറിനെ. ആയുധ നിർമ്മാതാക്കളായ KNDS നിന്ന് 105 ലെപ്പേർഡ് ടാങ്കുകൾ വാങ്ങാനൊരുങ്ങി ജർമ്മനി. 2.93 ബില്യൺ യൂറോയ്ക്കാകും ടാങ്കുകൾ വാങ്ങുക. ലിത്വാനിയയിൽ ജർമ്മൻ കോംബാറ്റ് ബ്രിഗേഡിനെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. UAE അത്യുഷ്ണം. താപനില 45 ഡിഗ്രി സെൽഷ്യസ് കടന്നു. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി അബുദാബി സാമ്പത്തിക വകുപ്പ്. പരസ്യപ്രചാരണത്തിന് ലൈസൻസ് ഇല്ലാത്ത ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചാൽ 10,000 ദിർഹം വരെ പിഴ. പിഴത്തുക അടയ്ക്കാതിരുന്നാൽ സ്ഥാപനം അടച്ചുപൂട്ടുമെന്ന് മുന്നറിയിപ്പ്. ഇ സ്കൂട്ടർ അപകടങ്ങളിൽ ദുബായിൽ ഈ വർഷം പൊലിഞ്ഞത് 4 ജീവനുകൾ. 25 പേർക്ക് പരിക്കേറ്റതായും ദുബായ് പോലീസ്. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ നടന്ന വ്യത്യസ്ത അപകടങ്ങളിലാണ് ഇത്രയും പേർ മരിച്ചത്. ദുബായിൽ വിസ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രദർശനം വാഫി സെന്ററിൽ ആരംഭിക്കും. ഈ മാസം 24 മുതൽ 28 വരെയാണ് പ്രദർശനം. പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകും. രാജ്യത്തെ കൽക്കരി ഖനന മേഖലയെ നിയന്ത്രിക്കുന്നതിന് മൈനിംഗ് പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചട്ടക്കൂട് പരിഷ്കരിച്ചതായി കൽക്കരി മന്ത്രാലയം. കർശനമായ പാരിസ്ഥിതിക സാമൂഹിക സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഖനന പ്രവർത്തനങ്ങളുടെ ഫലപ്രദമായ ആസൂത്രണം, നിർവഹണം എന്നിവ സുഗമമാക്കുകയാണ് ലക്ഷ്യം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഏപ്രിലിൽ 18.92 ലക്ഷം അംഗങ്ങളെ ചേർത്തതായി റിപ്പോർട്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് തൊഴിൽ മന്ത്രാലയം. പുതിയ പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ ഗരുഡ ഏവിയേഷൻ അക്കാദമിയുമായി സഹകരിക്കാനൊരുങ്ങി ഇൻഡിഗോ. 21 മാസത്തെ പരിശീലനമാണ് പൈലറ്റുമാർക്ക് നൽകുക. ഏതൻസിൽ 2020 ഇലക്ട്രിക് ടാക്സികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നീക്കവുമായി ഗ്രീസ് സർക്കാർ. നിലവിലുള്ള ഗ്രീൻ ടാക്സി സ്കീമിന് കീഴിൽ ടാക്സി ഡ്രൈവർക്ക് 22,500 യൂറോ വരെ സബ്സിഡി നൽകും. ഒല ഇലക്ട്രിക് IPO സെബിയുടെ അനുമതി. പുതിയ ഇഷ്യൂ വഴി 5,500 കോടി രൂപ സമാഹരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. കായിക വാർത്തകൾ. 2020 ലോകകപ്പ് സൂപ്പർ എട്ടിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് തകർത്തു. 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാൻ 134 റൺസിന് ഓൾ ഔട്ടായി. 2020 സൂപ്പർ എട്ടിൽ നിന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക വമ്പൻ പോരാട്ടം. രാത്രി 8:00 മത്സരം. പ്രശാന്ത് മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ആകാശ് മെനോൻ, ദിൽഷാന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. PR എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ പ്രശാന്ത് മോഹൻ, കോട്ടയം രമേശ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്.
സണ്ണി ഡിയോൾ നായകനാകുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു. SDGM എന്നാണ് താൽക്കാലികമായി ചിത്രത്തിന് പേര് നൽകിയത്. ഗോപിചന്ദ് മാലിനേനിയാണ് സംവിധാനം. ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, ഐഷിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മത്ത് ഇന്ന് തിയേറ്ററുകളിൽ എത്തും. രഞ്ജിത് ലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സൈക്കോ ക്രൈം ഡ്രാമയാണ് മത്ത്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ കൈപിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ട്രംപിനെ സ്റ്റേജിൽ നയിക്കാൻ ഒരാൾ വേണം എന്ന അടിക്കുറിപ്പോടെയാണ് വ്യാജ പ്രചാരണം. ഫ്ലോറിഡയിലെ ടെക് ഹെൻഡ്രിക്സ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രചാരണ റാലിക്കിടെ മകൻ വേദിയുടെ അരികിലൂടെ നടക്കുമ്പോൾ ട്രംപ് ജൂനിയറിന്റെ കയ്യിൽ ഒരു നിമിഷം പിടിക്കുന്ന വീഡിയോയാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,431. 85,653 പേർക്ക് പരിക്ക്. ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. നികുതി വർധനയ്ക്കെതിരെ കെനിയയിൽ പ്രതിഷേധം ശക്തം. നൈറോബിയിൽ നടന്ന പ്രതിഷേധത്തിൽ 200-ലധികം പ്രതിഷേധക്കാർ അറസ്റ്റിൽ. പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് പ്രകടനങ്ങളും ഉപരോധവും തുടരുമെന്ന് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ. ആൽബർട്ടോ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു. ചുഴലിക്കാറ്റുടൻ വടക്ക് കിഴക്കൻ മെക്സിക്കോയിൽ പ്രവേശിക്കുമെന്ന് റിപ്പോർട്ട്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 മരണം. രാജസ്ഥാനിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ച് 4 മരണം. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് ചിത്തോർഗഡിൽ നിന്ന് ജയ്പൂരിലേക്ക് മടങ്ങുകയായിരുന്ന കാർ. കാഠ്മണ്ഡുവിൽ കൊക്കെയിൻ കടത്തിയ കേസിൽ അറസ്റ്റിലായവരിൽ ഇന്ത്യക്കാരിയും. 4.54 കിലോ കൊക്കെയിനാണ് പിടികൂടിയത്. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മെക്സിക്കോയിൽ ഈ വർഷം രേഖപ്പെടുത്തിയത് റെക്കോർഡ് താപനില. ഉഷ്ണതരംഗത്തിൽ ജീവൻ നഷ്ടമായത് 125 പേർക്ക്. 2,300 പേർക്ക് സൂര്യാതപമേറ്റതായി റിപ്പോർട്ട്. റഷ്യയുടെ കാസ്പേഴ്സ്കി ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നിരോധിച്ച് അമേരിക്ക. ദേശീയ സുരക്ഷാ കാരണങ്ങളാലാണ് വിലക്കെന്ന് വിശദീകരണം. ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിക്ക് സഹായവുമായി അമേരിക്ക. $110 മില്യൻ സുരക്ഷാ സഹായം ഉറപ്പാക്കും. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.